കാസർഗോഡ് ഉപ്പളയിൽ വീട് കുത്തി തുറന്ന മോഷണം. മജ്ലിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിൽ നിന്ന് 5 പവനും 30,000 രൂപയും കവർന്നു. മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു മാസമായി ഒരു കുട്ടി കിടക്കുന്നത്, ഒരു അബ്ദുൾ റസാഖ് ദുബൈയിലാണ്. അപ്പോൾ എൻ്റെ ഭാര്യ 3 കുട്ടികളും ഉമ്രൻ്റെ ആവശ്യം ഉമ്രക്കും വെക്കേഷൻ്റെ ആവശ്യത്തിന് സൗദിയിൽ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം ഇന്നലല്ല, മിഞ്ഞാന്ന് വൈകുന്നേരം വന്നിട്ട് വീട് പരിശോധിക്കുന്ന സമയത്താണ് പിറകു വശത്തെ വാതിൽ തുറന്ന് കിടക്കുന്നതായി കണ്ടത്. അപ്പോൾ അന്നേരം പോലീസിന് വിവരം അറിയിച്ചു. പോലീസുകാർ വന്ന് ഇവിടെ അന്വേഷിച്ചിട്ട് അപ്പോൾ 3 ബെഡ്റൂമും 5 ഷെൽഫ് കുത്തി തുറന്നിട്ട് ഉള്ള വാരി വലിച്ചിട്ട് നിലയിൽ കാണും. അരുൺ പാർക്കിലുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, വീട്ടിൽ ആരുമില്ല എന്നത് കൃത്യമായി മനസ്സിലാക്കിയുള്ള ഒരു മോഷണം അല്ലേ? മുകളിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ ഉപ്പള, മംഗൽപാടി, കുമ്പള പ്രദേശങ്ങളിൽ ഈ മോഷണം പെരുകുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നലെ രാത്രിയാണ് മജ്ലിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നത്. വീടിന്റെ പൂട്ടിക്കിടക്കുന്ന വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് 5 പവൻ സ്വർണവും 30,000 രൂപയും മോഷണം പോയിരിക്കുന്നത്. തുടർച്ചയായി ഈ പ്രദേശങ്ങളിൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടക്കുന്നു എന്നുള്ളതാണ്. അബ്ദുൾ റസാഖും കുടുംബവും ഒരു മാസത്തോളമായി ദുബായിലാണുള്ളത്, വിദേശത്താണുള്ളത്. ഇത് മനസ്സിലാക്കിയ മോഷ്ടാക്കളാണ് ഈ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ വീട്ടിലേക്ക് എത്തിയ തൊട്ടടുത്ത് താമസിക്കുന്ന അബ്ദുൾ റസാഖിന്റെ സഹോദരിയാണ് ഈ മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരുമൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കൾ സമാനമായി, അതായത് ഈ ഉപ്പള, കുമ്പള, മംഗൽപാടി പ്രദേശങ്ങളിൽ സമാനമായ മോഷണങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും ഒരു മോഷണത്തിലെയും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഗോകുൽ, ശരി, കാസർഗോഡാണ് ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. തുടർച്ചയായി ആ പ്രദേശത്ത് ഉപ്പള മേഖലയിൽ മോഷണം നടക്കുന്നതെന്നാണ് ആശങ്കപ്പെടുത്തുന്നത്. അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.